ഈശാ നോവൽ നിരോധിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഹർജി സുപ്രീംകോടതി തള്ളി. എഴുത്തുകാരന്റെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്താനാവില്ല എന്ന് കോടതി പറഞ്ഞു. എഴുത്തുകാരന്റെ ഭാവനയെയും സൃഷ്ടിയെയും ബഹുമാനിക്കണമെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. പി ആർ സുനിൽ വിവരങ്ങളുമായി ചേരുകയാണ്. സുനിൽ, എന്താണ് ഈ ഹർജി തള്ളിക്കൊണ്ട് കോടതി ഇന്ന് പറഞ്ഞത്? വിവരങ്ങൾ രജനി. ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചാണ് ഈ കേസിൽ വിധി പറഞ്ഞത്. മീശ നോവൽ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് രാധാകൃഷ്ണൻ എന്നാളാണ് സുപ്രീംകോടതിയെ സമീപിച്ചത്. നേരത്തെ ഈ കേസ് പരിഗണിച്ചപ്പോൾ തന്നെ എഴുത്തുകാരന്റെ ഭാവനയെയും അതുപോലെ തന്നെ ഭാവനയുടെ ഒഴുക്കിനെയും തടസ്സപ്പെടുത്താനാകില്ല എന്ന് കോടതി പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് കേസ് വിധി പറയാൻ മാറ്റിവെച്ചത്. ഇന്ന് ഹർജി തള്ളിക്കൊണ്ട് സുപ്രീംകോടതി പ്രധാനമായും പറഞ്ഞത് എഴുത്തുകാരന്റെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടാനാകില്ല, അത് എഴുത്തുകാരന്റെ മൗലിക അവകാശമാണ്. അതുപോലെ തന്നെ എഴുത്തുകാരന്റെ ഭാവനയെയും സൃഷ്ടിയെയും ബഹുമാനിക്കുകയാണ് വേണ്ടത്. ഒരു പുസ്തകത്തിലെ ഒരു ഭാഗം മാത്രം എടുത്ത് ആ പുസ്തകത്തെ മൊത്തത്തിൽ വിലയിരുത്താനാകില്ല. പുസ്തകം മൊത്തത്തിൽ വിലയിരുത്താൻ ആകില്ല. പുസ്തകം അതിന്റെ ഭാവനയെ മൊത്തത്തിൽ ഉൾക്കൊണ്ടാണ് അതിലൊരു നിലപാടെടുക്കേണ്ടത്, അതിലൊരു അഭിപ്രായം ഉണ്ടാകേണ്ടതെന്ന് കോടതി നിരീക്ഷിച്ചു. എന്തായാലും എഴുത്തുകാരന്റെ ഭാവനയെയും സൃഷ്ടിയെയും സംരക്ഷിക്കണം, അത് സംരക്ഷിക്കപ്പെടണം എന്നാണ് ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ച് ഇന്നത്തെ വിധിയിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി സുനിൽ. സുപ്രീംകോടതി വിധിയിൽ സന്തോഷമുണ്ടെന്ന് എസ് ഹരീഷ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥയിലുള്ള വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്നതാണ് വിധിയെന്നും ഹരീഷ് പ്രതികരിച്ചു. ഈ രാജ്യത്തെ ഭരണഘടനയിലും ജനാധിപത്യത്തിലും ഉള്ള വിശ്വാസം അരക്കിട്ടുറപ്പിക്കുന്നതാണ് ഈ വിധി. അതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എനിക്ക് മാത്രമല്ല എല്ലാ എഴുത്തുകാർക്കും, കേരളത്തിലെ എല്ലാ എഴുത്തുകാർക്കും, വളർന്നു വരുന്ന എഴുത്തുകാർക്കും എല്ലാം ഈ വിധി ഊർജം തരുന്നതാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതിലുള്ള സന്തോഷമാണ് ഞാൻ രേഖപ്പെടുത്തുന്നത്.